ജൻജാതീയ ഗൗരവ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലെ ഖുണ്ടിയിൽ നിന്ന് വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭഗവാൻ ബിർസ മുണ്ടയുടെ ജന്മവാർഷികമായ ജൻജാതീയ ഗൌരവ ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിലെ ഖുന്തിയിൽ നിന്ന് വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവൺമെന്റിന്റെ മുൻനിര ക്ഷേമ പരിപാടികളുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾ ഖുന്തി ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും പരിപാടിയുടെ ഭാഗമായി സഞ്ചരിക്കും. രാജ്യത്തുടനീളമുള്ള 68 ജില്ലകളിലെ ഗോത്രവർഗ ജനസംഖ്യയുള്ള മേഖലകളിൽ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന യാത്രകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഭഗവാൻ ബിർസ മുണ്ട കി ഗാഥ ഹർ ദേശവാസി കോ പ്രേരണ സേ ഭർ ദേതി ഹൈ. ജാർഖണ്ഡ് കാ കോന കോന ഐസേ ഹി മഹാൻ വിഭൂതിയോ കോ और अंथक प्रयासों से जुड़ा है. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുന്നതിനു വേണ്ടി കേരളത്തിൽ സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര അട്ടപ്പാടി അഗളിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 25 വർഷങ്ങൾ കൊണ്ട് ഭാരതത്തെ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമന്ത്രിക്കുള്ളതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങിൽ പറഞ്ഞു. Become a developed country, a progressive country, a country which can, as Indians, we can raise our heads. ആദിവാസി പിന്നാക്ക വിഭാഗങ്ങൾക്കായി ഉൾപ്പെടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ മികച്ച പ്രവർത്തനങ്ങളും അദ്ദേഹം ചടങ്ങിൽ എടുത്തു പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള പ്രചരണ വാഹനം അട്ടപ്പാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് വികസിത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഇന്ന് ഭഗവാൻ ബിർസ മുണ്ടയുടെ ഈ ജയന്തി ദിനത്തിൽ ഇന്ന് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹം സമയത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായുള്ള ലക്ഷദ്വീപിലെ ദ്വീപ്തല പരിപാടികൾക്ക് കവരത്തി ദ്വീപിലും തുടക്കമായി. ഒപ്പം വികസിത് ഭാരത് സങ്കല്പ് ആശയങ്ങൾ ദ്വീപുകളിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ പ്രചരണ യാത്രാ വാൻ അഡ്വൈസർ സന്ദീപ് കുമാർ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ 7 വകുപ്പുകൾ നടത്തിയ 17 വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വാഹനയാത്ര നടത്തുന്നത്. വാഹനം എത്തുന്ന പ്രദേശങ്ങളിൽ ഉജ്ജ്വൽ യോജന, സൌജന്യ ഗ്യാസ് സ്റ്റൌ വിതരണം, ഗ്യാസ് സ്റ്റൌ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്, ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങി വിവിധ സ്റ്റാളുകളും സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെപ്പറ്റിയുള്ള അവബോധം ജനങ്ങളിൽ നൽകുന്നതിനുവേണ്ടി വാഹനം കടന്നുപോകുന്ന ഭാഗങ്ങളിൽ വിവിധ പരിപാടികൾ ഒരുക്കും. പബ്ലിക്കിലോട്ട് എത്തുക എന്നുള്ളതാണ്, കാരണം ഒരുപാട് സ്കീം ഉണ്ടെങ്കിൽ തന്നെ മുഴുവൻ ജനങ്ങളും കവർ ചെയ്തില്ല എന്നുള്ള, സാച്ചുറേഷൻ ആയിട്ടില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഇതുകൊണ്ട് സാച്ചുറേഷൻ ആക്കുക. ഇത് 2 മാസം, അതായത് ജനുവരി 24 വരെ ഈ യാത്ര കണ്ടിന്യൂ ചെയ്യും. കേന്ദ്ര ജനക്ഷേമ പദ്ധതികളിൽ പങ്കാളികളാകുന്നതിന് ജനങ്ങൾക്ക് അവസരമൊരുക്കും. കേരളത്തിൽ ഈ മാസം 21 വരെ ഗോത്രവർഗ വിഭാഗങ്ങൾ വസിക്കുന്ന മേഖലകളായ അഗളി, ഷോളയാർ, പുത്തൂർ, ഇലപ്പുള്ളി, തെങ്കുറിശി, കോട്ടായി എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ യാത്ര എത്തും. മറ്റുള്ള പ്രദേശങ്ങളിൽ 26 വരെ യാത്ര തുടരും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.